സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ക്രിസ്തു തരുന്ന ആശ്വാസം പാരാക്ലൈസിസ് 2 തെസ്സലോണിയർ 2, അതിന്റെ അനുബന്ധമായി നാം പരസ്പരം സ്നേഹത്തിൽ പകരുന്ന സമാശ്വാസം തീത്തൂസ് 1 നാം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിരുന്നു. സഭ ദൈവഭവനം ഒയ്ക്കോസ് തേവു ആണെന്ന് മാത്രമല്ല കൂടപ്പിറപ്പുകളുടെ സ്നേഹസംഗമം കൂടിയാണെന്ന് ഫിലാദെൽഫിയ സ്നേഹകാരുണ്യം സ്വീകരിച്ചവരുടെ പരസ്നേഹമാണ് സഭയെ കെട്ടി ഉയർത്തുന്നതെന്ന് നാം ഇന്ന് പഠിക്കുകയാണ്. എന്നാൽ ഹിംസാത്മകമായ വൈകാരികതയും പ്രതികാര വാഞ്ചകളും നടമാടുന്ന ഒരു ലോകക്രമത്തിൽ ഈ സ്നേഹം കാത്തുവയ്ക്കാനോ ക്രൈസ്തവ സ്നേഹ ചൈതന്യം അപങ്കുരം കാത്തുസൂക്ഷിക്കാനോ സഭയ്ക്ക് ശ്രമകരമായ ഒരു നിയോഗമായി അനുഭവപ്പെടുന്നു. അതുകൊണ്ട് തന്നെയാണല്ലോ ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും യഥാർത്ഥ ആരാധനയെ പരസ്പര ക്ഷമയുടെ വീണ്ടെടുപ്പുകളുമായി ബന്ധിപ്പിച്ച് നാം ധ്യാനിച്ചത്. വിശുദ്ധ ഗ്രന്ഥം 75 കുറയാത്ത വാക്രൂപങ്ങൾ കൊണ്ട് ക്ഷമയെ വരച്ചിടുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിന്റെ ഭാവവും പ്രവൃത്തിയും ഫലങ്ങളുമെല്ലാം ഇന്ന് നാം ഫിലമോൻ എഴുതിയ ലേഖനമാണ് വായിക്കുന്നത്. ക്ഷമയെക്കുറിച്ച് സംസാരിക്കാൻ പരിശുദ്ധാത്മാവ് ഈ ഒരു ഗ്രന്ഥം ആകെ മാറ്റിവെച്ചു എന്ന് വേണം പറയാൻ. അതേസമയം അത് ക്ഷമയെ സംബന്ധിക്കുന്ന ദൈവശാസ്ത്ര വിശദീകരണങ്ങൾ കൊണ്ടല്ല ശ്രദ്ധേയമാകുന്നത്. പ്രത്യുത ദൈവത്തിന്റെ ക്ഷമയെ അനുഭവിക്കുന്നവർ പരസ്പരം ക്ഷമിച്ചുകൊണ്ട് സ്നേഹത്തിൽ ആഴപ്പെടുന്നതിന്റെ പരിപൂർണത നേടുന്നതിന്റെ ഒരു ചിത്രമാണ്. ക്ഷമിക്കുന്നവന്റെ ആധ്യാത്മിക ലക്ഷണങ്ങൾ ഇവിടെ വെളിവാകുകയാണ്. ദൈവത്തെ പ്രതി അവന്റെ ഉത്കർഷം, ജനത്തെ പ്രതി, കൂട്ടായ്മയെ പ്രതി, യഥാർത്ഥ ജ്ഞാനത്തെ പ്രതി, പിന്നെ എല്ലാവർക്കും ഒരു ദൈവിക വരമായി തീരേണ്ടതിനെ പ്രതിയും. ഫിലമോൻ പൗലോശ്ലീഹായുടെ ഒരു സുഹൃത്തായ ധനികനായിരുന്നു. അവന്റെ അടിമ ഒനേസിമോസ് ഒളിച്ചോടിപ്പോയി കറങ്ങിത്തിരിഞ്ഞ ശ്ലീഹായുടെ അടുത്തെത്തുകയാണ്. ശ്ലീഹായുടെ സഹതടവുകാരനായിട്ട് ഒനേസിമോസിനെ തിരിച്ച് ഫിലമോന്റെ അടുത്തേക്ക് അയക്കുന്നതിന്റെ അകമ്പടി ലേഖനമാണിത്. ക്ഷമയുടെ 3 മുഹൂർത്തങ്ങളെ ഇത് വെളിവാക്കുന്നുണ്ട്. റിസപ്ഷൻ, സ്വീകരണം; റെസ്റ്റോറേഷൻ, നവീകരണം; റെസ്റ്റിറ്റ്യൂഷൻ, നഷ്ടം നികത്തൽ. നമ്മളെല്ലാം ക്രിസ്തുവിനാൽ ബന്ധിതരാണ്, പ്രിസണേഴ്സ് ഓഫ് ക്രൈസ്റ്റ് എന്ന് തിരിച്ചറിഞ്ഞാൽ എളുപ്പമാകാവുന്ന പരസ്നേഹമാണ് ഈ ദീർഘക്ഷമ. ഫിലമോൻ സഭയിലെ ഉന്നതർക്ക് ആനന്ദം പകർന്നുകൊണ്ടും പ്രചോദനാത്മകമായിട്ടും പാരാക്ലേസിസ് പെരുമാറുന്നുണ്ട്. എന്നാൽ കീഴാളനായ അടിമയായ ഒനേസിമോസിനോട്, പ്രത്യേകിച്ച് തന്റെ കയ്യിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടുകൊണ്ട് തന്നെ ചൊടിപ്പിച്ച ഒനേസിമോസിനോട് ഈ മൃദുലഭാവങ്ങൾ വിടർത്താനും വിശുദ്ധിയുടെ പരിവേഷത്തോടെ പെരുമാറാനും അവന് സാധ്യമല്ല എളുപ്പത്തിൽ. ഈ സന്ദർഭത്തിലാണ് ശ്രീഹ ഫിലമോനെ സ്നേഹത്തിന്റെ ആഴത്തലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. അതായത് നമുക്ക് സ്നേഹിക്കാനും ക്ഷമിക്കാനും ഇഷ്ടമില്ലാത്തവരെ കൂടി സ്നേഹിക്കാനും ക്ഷമിക്കാനും പഠിപ്പിച്ചുകൊണ്ട് നമുക്ക് ആനന്ദം പകരുന്നവരെ ആനന്ദിപ്പിക്കാൻ നമുക്ക് എളുപ്പം സാധിക്കും. എന്നാൽ അത് ക്രിസ്തീയ ധീരതയാകില്ലല്ലോ. പൗലോശ്ലീഹ തന്നെ തന്നെ ക്രിസ്തുവിൽ പ്രായം ചെന്നവനെന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. പ്രായം ചെന്നവൻ, പ്രസ് ബൂറ്റസ്, അതിന്റെ സമാനമായ ഒരു പദമുണ്ട്, പ്രസ് ബൌറ്റസ്, അംബാസിഡർ, സ്ഥാനപതി എന്നാണ് അർത്ഥം. രണ്ടും കൂടി ചേർത്ത് വായിച്ചാൽ ശ്ലീഹ ക്രിസ്തുവിന്റെ സ്ഥാനപതി ആയിരിക്കുന്നത് അവന്റെ ഈ പ്രായാധിക്യത്താലാണ്. ഇന്നത്തെ കണക്കിൽ ശ്ലീഹായ്ക്ക് വലിയ പ്രായമൊന്നുമില്ല, 60 മാത്രമേ ഉള്ളൂ. എന്നാൽ ഈ 60 വർഷങ്ങൾക്കുള്ളിൽ 300 വയസ്സിന്റെ ക്ലേശം അവൻ അനുഭവിച്ചു കഴിഞ്ഞു സുവിശേഷത്തെ പ്രതി. അതിനാൽ അവന്റെ ഈ പ്രായമെന്നത് ക്രിസ്തു സ്നേഹത്തിൽ അചഞ്ചലനായി നിലനിന്നുകൊണ്ട് അവൻ അനുഭവിച്ച ക്ലേശങ്ങളുടെ ഒരു തോതായിട്ട് വേണം നാം മനസ്സിലാക്കാൻ. സ്നേഹം അളവില്ലാത്ത ആത്മത്യാഗവും സമാനതകളില്ലാത്ത ക്ലേശവും നമ്മിൽ നിന്ന് ആവശ്യപ്പെടും എന്ന് ശ്ലീഹ ഫിലമോനെ ഓർമ്മിപ്പിക്കുന്നത് അതാണ്. ഇന്ന് മഹാനായ വിശുദ്ധ ലിയോ പാപ്പായുടെ തിരുനാളാണല്ലോ. പാപ്പ പറയുന്നൊരു കാര്യമുണ്ട്, ദൈവം തന്റെ വിശുദ്ധർക്ക് നിത്യം അനുദിനം വിജയം നൽകുന്നുണ്ട്, അതോടൊപ്പം ക്ലേശങ്ങളും. ഈ ക്ലേശങ്ങൾക്ക് ദൈവകരുണയുടെ ഭാവം തന്നെയാണ്. കാരണം മാനുഷിക ചാബല്യങ്ങളിൽ അടിപതറി നാം നമ്മുടെ പോരാട്ടം നിർത്തിവെക്കാതിരിക്കാൻ, എല്ലാം നേടിക്കഴിഞ്ഞു എന്ന് തെറ്റിദ്ധരിക്കാതിരിക്കാൻ, ഈ ഒരു ക്ലേശം അനിവാര്യമാണ് നാം നിലയ്ക്കാതെ പോരാടി ജയിക്കാൻ വേണ്ടി. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്തുനാഥന്റെ പരസ്യ ജീവിതത്തിൽ ക്ലേശിതരെയും പീഡിതരെയും കണ്ടുമുട്ടുമ്പോൾ അവന്റെ ഹൃദയം കരുണയിൽ നിന്നുളവാകുന്ന ഒരു ക്ലേശത്താൽ നിറഞ്ഞു എന്ന് തിരുവചനം ആവർത്തിച്ചു പറയുന്നത്. അവന്റെ അന്തരാളങ്ങൾ സ്പ്ലാങ്ന കലങ്ങി മറിഞ്ഞു എന്ന തരത്തിലാണ് ഈ വാക്പ്രയോഗം. ദൈവകരുണയെ തിരുവചനം വിശേഷിപ്പിക്കുന്നത് അന്തരാളങ്ങളുടെ, ആന്തരവയവങ്ങളുടെ വാക്രൂപങ്ങൾ കൊണ്ടാണ്. ഗർഭപാത്രം, റഖാം, കുടൽ, ഒയ്ക്തിർമോൺ, സ്പ്ലാങ്ന എന്നൊക്കെ സ്നേഹത്തിന്റെ സമരരസങ്ങളാണതിൽ. ആദ്യം കയ്പും പിന്നെ അളവില്ലാത്ത നല്ലുചിയും പകരുന്ന സ്നേഹം. ഇന്ന് ഫിലമോൻ 7:12-20 എന്നീ വാക്യങ്ങളിൽ സ്പ്ലാങ്ന കടന്നു വരുന്നത് വെറുതെയല്ല. ഫിലമോൻ സഭയിലെ വിശുദ്ധരുടെ ഹൃദയം സ്പ്ലാങ്ന ആനന്ദഭരിതമാക്കുന്നു എന്ന് പറയുമ്പോഴും, ഒനേസിമോസ് തന്റെ ഹൃദയത്തിനിണങ്ങിയവനാണ് എന്ന് ശ്ലീഹ പറയുമ്പോഴും, അതോടൊപ്പം ക്രിസ്തുവിൽ തന്റെ ഹൃദയം വിലയം കൊള്ളുവാൻ തക്കവിധം തന്നെ സഹായിക്കുവാൻ ഫിലമോനോട് ശ്ലീഹ ആവശ്യപ്പെടുമ്പോഴും, നമ്മുടെ അന്തരാളങ്ങൾ ക്രിസ്തുവിൽ വിശ്രമം കണ്ടെത്തേണ്ടതാണ്. ഫിലമോൻ 20.
ഇത് ലൂക്ക 17:20 മുതൽ 25 വരെ നാഥൻ ഫരിസേയരെ പഠിപ്പിക്കുന്നതിൻ്റെ സാരാംശവും ഇതുതന്നെയാണ്. നമ്മുടെ ഹൃദയം ക്രിസ്തുവിൽ വിശ്രമം കണ്ടെത്താതെ അങ്ങോട്ടും ഇങ്ങോട്ടും പായുകയാണ്. കാരണം നമ്മുടെ വിശ്വാസത്തിന് സ്ഥിരതയില്ലാത്തത് തന്നെ. അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞുകൊണ്ട് ദൈവരാജ്യം എവിടെ എങ്ങനെ എന്നൊക്കെ വിശദമായി പരിശോധിക്കേണ്ട ആവശ്യമില്ല. കണ്ണു നട്ടിരിക്കുകയും വേണ്ട. അത് പ്രകടമായ അടയാളങ്ങൾ കൊണ്ടല്ല വരുന്നത്, അത് വന്നു കഴിഞ്ഞു. ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ദൈവരാജ്യത്തിൻ്റെ ഉറപ്പും പ്രവേഗവുമാണ്. അതറിഞ്ഞിട്ടും ഫരിസേയർ അംഗീകരിക്കാതെ വഴിമാറുകയാണ്. ദൈവരാജ്യമെന്നത് ഒരേ സമയം സ്നേഹത്തിൻ്റെ അന്തിമ വിജയവും വിശ്വാസത്തിൻ്റെ ക്ലേശവും സന്നിവേശിപ്പിക്കുന്നതാണ്. വിശ്വാസത്തിൻ്റെ ക്ലേശ വഴികളെ നോക്കി നിന്നുകൊണ്ട് സ്നേഹം ഒരിക്കലും വിജയിക്കില്ല എന്ന് നാം തെറ്റിദ്ധരിക്കരുത്. ദൈവരാജ്യത്തിൻ്റെ തിരയിളക്കങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ സ്പ്ലാങ്ന തന്നെ ആകണമെന്ന് നാഥൻ പറയാതെ പറയുകയാണിവിടെ. ലൂക്ക 7:18 മുതൽ 23 സമാനമായ ഒരു ചോദ്യം സ്നാപകൻ ഉന്നയിക്കുമ്പോൾ നാഥൻ അവൻ്റെ ശ്രദ്ധ ക്ഷണിക്കുന്നത് ദൈവം താൻ വഴി നിറവേറ്റുന്ന രോഗശാന്തികളിലേക്കും വിടുതലുകളിലേക്കുമാണ്. ദൈവകരുണയുടെ പെരുന്തിരയിളക്കം പോലെ ക്രിസ്തുവിനെ കാണുന്നവൻ ദൈവരാജ്യത്തിൻ്റെ പൂർണിമയിലേക്ക് നടന്നു തുടങ്ങിക്കഴിഞ്ഞു. ഇന്ന് സങ്കീർത്തനം 146 ഇതുപോലെ ദൈവത്തിൻ്റെ അന്തരാളങ്ങൾ സ്നേഹത്തിൽ കലങ്ങി മറിയുന്നതിൻ്റെ ലുത്തീനിയ തന്നെയാണ്. ദൈവം ബന്ധനസ്ഥരെ സ്വതന്ത്രരാക്കുന്നു, പിന്നെ അങ്ങനെ എന്തെല്ലാം. ഇന്ന് ശ്രീ ഹഫീറമ്മവനോട് പറയുന്നതും അത് തന്നെ, ഒനേസിമൂസിനെ സ്വതന്ത്രനാക്കുക ആധ്യാത്മികമായും സാമൂഹികമായും എന്ന്. ഇന്ന് സങ്കീർത്തനം 146:9 ഒരു സൂക്ഷ്മതയുണ്ടത്രേ. ദൈവം അഗതികളുടെ ഭാഗതയും പുനഃസ്ഥാപിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയം തുളുമ്പുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് സ്വെല്ലിംഗ്. നമ്മെ കാണുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയം തുടിക്കുകയാണ്. Thank you.